നമസ്കാരം. ഞാൻ ഡോക്ടർ സുധാരൻ നായർ പുരലൂർ. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹിന്ദു പുരാണത്തെ അധികരിച്ച് ചെറിയ ചെറിയ വീഡിയോസ് എല്ലാ ദിവസവും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കാമദേവനെക്കുറിച്ചാണ് ഇട്ടത്. ഇന്ന് ഞാൻ സാത്യകയെ പറ്റിയാണ് ഇട്ടത്. മഹാഭാരതത്തിലും ഭാഗവതത്തിലൊക്കെ ഉള്ള കഥാപാത്രമുള്ള സാത്യകൻ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, സ്വന്തത സഹചാരിയാണ്. ശ്രീകൃഷ്ണൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് സാത്യകി. അദ്ദേഹം ഒരു വിഷ്ണുവംശത്തിലാണ്, യാദവനാണ്. അദ്ദേഹത്തിനെ പറ്റി ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൃഷ്ണൻ്റെ സുഹൃത്തായ സാത്യകി, അയാൾക്ക് വേറൊരു പേരുണ്ട്, യുജിദാനൻ എന്നാണ് പേര്. അതായത് യദുവംശത്തിലുള്ള ശിരിയുടെ പുത്രനാണ് സാത്യകി. ചില പുസ്തകത്തിൽ ശിരിയുടെ പുത്രൻ സാത്യകനെന്നും ആ സാത്യകൻ്റെ പുത്രനാണ് സാത്യകി എന്നും പറയുന്നു. പാണ്ഡവരുടെ ബന്ധുവാണ്, പാണ്ഡവന്മാരുമായിട്ട് വളരെ ലോഹ്യത്തിലാണ്. മഹാഭാരതത്തിൽ ഒരുപാട് പങ്കുണ്ട് സാത്യകി. നമുക്ക് ആദ്യം അതിനെപ്പറ്റി പറയാം. അതിനു മുമ്പ് ഞാൻ സാത്യകിയിലെ കുടുംബത്തിനെ പറ്റിയുള്ള കുറച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് യുദാജിത്ത് എന്ന് പറയുന്ന ആൾ ആണ് ഈ സാത്യകിയുടെ ഒരു വംശത്തിലുള്ള ഒരാളാണ് യുദാജിത്ത്. അദ്ദേഹത്തിന് മറ്റൊരു പുത്രൻ കൂടെ ഉണ്ട്, അനുമിത്രൻ എന്ന് പറഞ്ഞു. യുദാജിത്തിൻ്റെ പുത്രനാണ് ഗിനി, ശിനി. ശിനിയുടെ പുത്രനാണ് ഈ സാത്യകി എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ അദ്ദേഹത്തിന് യുദാജിത്തിന് മറ്റൊരു പുത്രൻ കൂടെ ഉണ്ട്, അതാണ് പേരാണ് അനുമിത്രൻ. ആ അനുമിത്രൻ്റെ വംശപരമ്പരയിൽ വരുന്നതാണ് പ്രശസ്തനായ പ്രസേനൻ, പ്രസേനൻ, സത്രാജിത്ത്, സ്വഫൽക്കൻ, അക്രൂരനൊക്കെ. അക്രൂരനെ നമുക്കറിയാം, വളരെ കേട്ടിട്ടുള്ള അക്രൂരാഗമനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ്റെ പൂർവകനായ അന്തകൻ്റെ നാല് പുത്രിമാർ ഒരാളാണ്, പുത്രിമാർ കുകരൻ, ഭജമാനൻ എന്നിവർ പ്രശസ്തരാണ്. ഈ കുമരകൻ്റെ വംശജനായ ആഹൂകന്, ദേവകൻ, ഉഗ്രസേനൻ എന്ന രണ്ട് പുത്രന്മാരുണ്ട്. അപ്പം ഈ ദേവകൻ്റെ മകളാണ് ദേവകി, ഉഗ്രസേനൻ്റെ മകനാണ് കംസൻ. ഇനി അധികൻ്റെ പുത്രനായ ഭജമാനൻ്റെ ഏഴാം മുളക്കാരായ സൂര്യന് 12 സന്താനങ്ങളുണ്ട്. അതിൽ പ്രഥമ പുത്രനാണ് വസുദേവൻ, വസുദേവനാണ് ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ. സൂര്യൻ്റെ പുത്രിയായ കുന്തി ഉഗ്രസേനൻ്റെ ദത്തുപുത്രിയായിട്ടാണ് വളർന്നത്. ഇത്രയും ആണ് കുടുംബ പശ്ചാത്തലം. അതായത് ഇദ്ദേഹവും വിഷ്ണുവംശത്തിലുള്ളതാണ്, ഇവരെല്ലാം ഒരു ഫാമിലിയിലുള്ളതാണ്. ഇനി മഹാഭാരതത്തിൽ നമുക്ക് സാത്യകിക്ക് ഒരുപാട് റോളുണ്ട്. അപ്പം അതിന് മുമ്പ് തന്നെ ദ്രൗപദീ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ സാത്യകി പങ്കെടുത്തിട്ടുണ്ടായി. അത് കഴിഞ്ഞും സുഭദ്രയെ അർജുനൻ സുഭദ്രാഹരണം, സുഭദ്രയെ തട്ടിക്കൊണ്ടുപോയതാണ്. തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞ അവസാനം ബലരാമനും ശ്രീകൃഷ്ണനുമായിട്ട് ഒത്തുതീർപ്പായിട്ട് ഈ സുഭദ്രയ്ക്ക് കുറച്ച് സ്ത്രീധനമൊക്കെ കൊടുത്തയക്കാം പറഞ്ഞു വിട്ടത് സാത്യകിയുടെ പോയാണ്. സാത്യകിയാണ് ഇത് കൊണ്ടുപോയത്. സാത്യകിയുടെ നേതൃത്വത്തിലാണ് ഈ ദരിദ്രപ്രസ്ഥത്തിലേക്ക് ഈ സുഭദ്രയ്ക്ക് ആവശ്യമുള്ള സ്ത്രീധനമെല്ലാം കൊടുത്തു വിട്ടത്. അത് കഴിഞ്ഞ് യുധിഷ്ഠിരൻ്റെ രാജ്യാഭിഷേകത്തിൽ ഈ സാത്യകി പങ്കെടുത്തിട്ടുണ്ട്. ആ രാജ്യാഭിഷേക സമയത്ത് യുധിഷ്ഠിരന് കുട പിടിച്ചു കൊടുത്തത് ഇദ്ദേഹമാണ്. അതുപോലെ അഭിമന്യുവിൻ്റെ വിവാഹത്തിൻ്റെ ചടങ്ങുകളിലും ഈ സാത്യകി പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ദൂതിന് പോയി ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണൻ ദൂതിന് പോയപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കൂടെ സാത്യകിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് യുദ്ധം തുടങ്ങി. അപ്പോൾ ആ ദൂതിന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ സാത്യകി കൃഷ്ണനോട് പറഞ്ഞ് ദൂതിന് പോകണമെങ്കിൽ കൊള്ളാം, പക്ഷേ എൻ്റെ അഭിപ്രായം യുദ്ധം വേണമെന്നാണ്, യുദ്ധം ചെയ്താലേ ശരിയാവത്തുള്ളെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞ് യുദ്ധത്തിൻ്റെ ഒന്നാം ദിവസം തന്നെ ഈ കൃതവർമാവ് എന്ന് പറയുന്നത് ഇവരുടെ ബന്ധത്തിലുള്ളതാണ്, പക്ഷേ കൃതവർമാവും ഈ സാത്യകിയായിട്ട് ഭയങ്കര വിരോധത്തിലാണ്. അപ്പം ഈ സാത്യകി എന്ന് പറയുന്നത് പാണ്ഡവരുടെ പക്ഷത്തും കൃതവർമാവ് കൗരവന്മാരുടെ പക്ഷത്തുമായിരുന്നു. അതിനൊരു കാരണമുണ്ട്. അതായത് മഹാഭാരത യുദ്ധം തീരുമാനിച്ചതിന് ശേഷം ശ്രീകൃഷ്ണനും അല്ല ശ്രീകൃഷ്ണനെ കാണാൻ അർജുനനും ദുര്യോധനനും വന്നു. അപ്പോൾ ദുര്യോധനൻ വന്ന് ശ്രീകൃഷ്ണൻ്റെ തലയ്ക്കിരുന്ന്, അർജുനൻ വന്ന് ശ്രീകൃഷ്ണൻ്റെ കാലിൻ്റെ അടുത്തിരുന്ന്.
പക്ഷെ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ ദുര്യോധനൻ വന്നത് അറിഞ്ഞെങ്കിലും അർജുനനാണ് ആദ്യം വന്നതെന്ന് വിചാരിച്ച് അർജുനനെ കണ്ടതായിട്ട് ഭാവിച്ചു. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞ് ഞാനാണ് ആദ്യം വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, മഹാഭാരത യുദ്ധം നടക്കാൻ പോകണം, ആ യുദ്ധത്തിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് ദുര്യോധനൻ പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാനും അതേ ആവശ്യത്തിനാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് രണ്ടുപേരെയും ഞാൻ സഹായിക്കാം, ഒരാളിന് എൻ്റെ എല്ലാ സൈന്യങ്ങളെയും തരാം, എല്ലാ സൈന്യങ്ങളും ഒരാളിൻ്റെ സൈഡിൽ, ഒരാളുടെ സൈഡിൽ ആയുധമില്ലാതെ ഞാൻ മാത്രം നിൽക്കാം നിങ്ങൾക്ക്. അപ്പോൾ ദുര്യോധനല്ലേ ആദ്യം വന്ന, ദുര്യോധനൻ എന്താ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ സൈന്യങ്ങൾ മതി, അങ്ങേക്ക് 7 അക്ഷൗഹിണി പടകളുണ്ട്, അത് മതിയെന്ന് പറഞ്ഞു. അപ്പം അർജുനൻ പറഞ്ഞു, എനിക്ക് അങ്ങ് മാത്രം മതിയെന്ന്. അപ്പം ഈ കൃതവർമാവിനെ പോലുള്ള 3-4 ആൾക്കാർ വിളിച്ച് ബാക്കിയുള്ള മുഴുവൻ മുഷ്ടികളും കൗരവരുടെ സൈഡാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് കൃതവർമാവ് സൗരവരുടെ സൈഡായത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ കൃതവർമ്മവുമായിട്ട് ദൊന്നുകയറ്റുന്നു. അത് കഴിഞ്ഞ് ഭീഷ്മവർമ്മമാണ്. ഭീഷ്മർ ഇങ്ങനെ ഒരുപാട് അസ്ത്രങ്ങൾ ഇങ്ങനെ അർജുനൻ്റെ മേൽ പ്രയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അർജുനൻ ക്ഷീണിച്ചു പോയി. അപ്പോൾ അർജുനെ അവിടെ നിന്ന് പിടിച്ച് മാറ്റിക്കൊണ്ട് പോയത് സാത്യകിയാണ്. അത് കഴിഞ്ഞ് ഭൂരിശ്രവസ്സുമായി സാത്യകി യുദ്ധം ചെയ്തു. ഭൂരിശ്രവസ്സും സാത്യകിയും സാത്യകിയുടെ 10 പുത്രന്മാരെ ഈ ഭൂരിശ്രവസ് വധിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് അശ്വത്ഥാമാവ് വന്നു. അശ്വത്ഥാമാവുമായിട്ടും സാത്യകി യുദ്ധം ചെയ്ത് അശ്വത്ഥാമാവ് ബോധരഹിതനായിരുന്നു. അശ്വത്ഥമാവ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ പവർഫുള്ളായിട്ടുള്ള, അതായത് ശ്രീകൃഷ്ണൻ കഴിഞ്ഞ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കരുത്തുള്ള ഒരാളാണ്. ഭീഷ്മർ, ദുര്യോധനൻ, അശ്വത്ഥാമാവ് എന്നിവരുമായെല്ലാം പല ഘട്ടങ്ങളിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. കർണൻ, ഭഗദത്തൻ, ദുശ്ശാസനൻ എന്നിവരുമായിട്ടും യുദ്ധം ചെയ്ത് അവരെയൊക്കെ തോൽപ്പിച്ചിരുന്നു. ദ്രോണാചാര്യമായിട്ട് യുദ്ധം ചെയ്തു. ദ്രോണാചാര്യരുടെ 6 വില്ലുകൾ മുറിച്ചു കളഞ്ഞു. അവസാനം സാത്യകിക്ക് മുറിവേറ്റു. ജലന്ധരനെ സാത്യകി വധിച്ചിട്ടുണ്ട്. ദുര്യോധനനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. സുദർശനെ വധിച്ചു. അലംഭൂഷൺ എന്ന രാജാവിനെ വധിച്ചു. ഭൂരിശ്രവാസനെ വധിച്ചു. ഈ ഭൂരിശ്രവാസാണ് സാത്യകിയുടെ 10 മക്കളെ വധിച്ചത്. അതിന് പകരമായിട്ട് അദ്ദേഹത്തിനെ വധിച്ചു. സോമദത്തിനെ വധിച്ചു. ഭൂരി എന്ന രാജാവിനെ വധിച്ചു. കേകയ രാജാവിനെ, വിന്ദനെ, അരവിന്ദനെയും വധിച്ചു. വംഗരാജാവിനെ വധിച്ചു. കർണൻ്റെ പുത്രനെ, പ്രസേനൻ എന്നാണ് പേര്, അദ്ദേഹത്തിനെ വധിച്ചു. സാന്ത്വരാജാവിനെ വധിച്ചു. അത് ക്ഷേമമൂർത്തിയെ വധിച്ചു. സഞ്ജയനെ വധിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേനും സഞ്ജയൻ എന്ന് പറയുന്നത് അറിയാമല്ലോ, വേദവ്യാസൻ്റെ നിർദ്ദേശപ്രകാരം കണ്ണുകണ്ടുകൂടാത്ത ധൃതരാഷ്ട്രർക്ക് യുദ്ധത്തിൻ്റെ വിവരണങ്ങൾ കൊടുക്കാൻ വന്നിരിക്കുന്ന ഒരു ആളാണ്, നമ്മുടെ റിപ്പോർട്ടർമാരെ പോലെ. അതായത് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ലൈവായിട്ട്, അതാത് സമയത്തുള്ള കാര്യങ്ങൾ ധൃതരാഷ്ട്രൻ ഇദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടി ഉപയോഗിച്ച് ഇദ്ദേഹം ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കും. യഥാർത്ഥത്തിൽ മഹാഭാരത യുദ്ധം നമ്മൾ യഥാർത്ഥത്തിൽ ഈ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് മഹാഭാരതത്തെ വിവരിച്ചിരിക്കുന്നത്. ആ സഞ്ജയനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ വേദവ്യാസം പ്രത്യക്ഷപ്പെട്ട് തടഞ്ഞു. അങ്ങനെ യുദ്ധത്തിൽ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. യുദ്ധത്തിൽ ഏറ്റവും പ്രബലനായ ഇതാണ് പക്ഷേ കൃതവർമാവിനെ കൊന്നില്ല, അത് ഭാവിയിൽ കൊല്ലും. അത് കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് എല്ലാവരും അങ്ങ് തിരിച്ച് ദ്വാരകയെ പോയപ്പോൾ ഈ സാത്യകിയും കൂടെ ശ്രീകൃഷ്ണൻ്റെ കൂടെ അങ്ങ് ദ്വാരകയിൽ പോയി. അത് കഴിഞ്ഞ് ഈ അഭിമന്യു മരിച്ച്. അപ്പോൾ അഭിമന്യുവിൻ്റെ ശ്രാദ്ധം കഴിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ധർമ്മപുത്ര അശ്വമേധയാഗം നടത്തി. ആ അശ്വമേധയാഗത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ഭാഗവതത്തിലെ ഒരുപാട് സ്ഥലത്ത് ഈ സാത്യകിയെ പറ്റി പറയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ നടത്തിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും ശ്രീകൃഷ്ണൻ്റെ സന്തത സഹചാരിയായി ഈ സാത്യകി കൂടെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവസാനം ഈ യാദവന്മാരുടെ നാശത്തിലേക്ക് കലാശിച്ച ഒരു യുദ്ധം, ഒരു രൈവതത്തിൽ ഒരു മഹോത്സവം നടത്തി. ആ മഹോത്സവത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതിന് മുമ്പ് ഈ ശ്രീകൃഷ്ണൻ്റെ മകനായ സാംബൻ ഈ സപ്തർഷികളെ കളിപ്പിക്കാൻ വേണ്ടി സപ്തർഷികളെടുത്ത് ഒരു ഗർഭിണിയുടെ വേഷം കെട്ടി നിന്നിട്ട് പറയും, ഈ ഗർഭിണി എന്നാ പ്രസവിക്കുന്നതെന്ന് പറഞ്ഞു, ഈമ്പയൊക്കെയാണ് പ്രസവിക്കുന്നതെന്ന് പറയും.
അങ്ങനെ അവർ ശ്രീകൃഷ്ണനെ ചെന്ന് കാണും. ആ ശ്രീ ആ ഇരുമ്പലക കൊണ്ടാണ് നിങ്ങളുടെ നാശം എന്നും പറയും. നിങ്ങൾ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു ആ ഇരുമ്പലക്ക രാഗി കടലിൽ കളയാൻ പറഞ്ഞു. അങ്ങനെ കടലിൽ കളഞ്ഞ് കടലിൻ്റെ കരയിൽ അത് അടിച്ചുകൂടി അവസാനത്തെ അതിൻ്റെ കഷ്ണം ഒരു മത്സ്യമെടുത്ത് വിഴുങ്ങി. അത് അവസാനം ഒരു മുക്കുവൻ്റെ കൈ കിട്ടി. ആ മുക്കുവൻ്റെ കയ്യിൽ ഒരു വേടം സംഘടിപ്പിച്ചു. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ കൊല്ലാനുള്ള അമ്പ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ദൈവത പർവ്വതത്തിൻ്റെ അവിടെ വെച്ചത് ഭയങ്കരമായ ആഘോഷം നടന്ന ആഘോഷത്തിൽ ഇവരെല്ലാം പങ്കെടുക്കുകയും അവരെല്ലാം മദ്യപിക്കുകയും അവസാനം ഈ വഴക്കുണ്ടാവാനുള്ള കാരണം ഈ സാത്വികയും കൃതവർമാവുമാണ്. അപ്പോൾ ഈ കൃതവർമാവ് ഈ അശ്വത്ഥമാവ് ഈ പാണ്ഡവരുടെ മക്കളെയൊക്കെ കൊല്ലാൻ കൂട്ട് വന്നപ്പോൾ കൃതവർമാവോടെ കൂട്ടം വന്നു. അപ്പോൾ ഇവർ മദ്യത്തിൻ്റെ ലഹരി കൃതവർമാവിനെ ഈ സാത്വികം ഒരുപാട് കുറ്റം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സാത്വികയെ കൃതവർമാവ് ഒരുപാട് കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിലുള്ള പോര് തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ പോരടിച്ച് എല്ലാവരും മരിച്ചത്. അപ്പോൾ സാത്വികി മരിക്കാത്ത ഒരാളാണ്, കൃതവർമാവ് മരിച്ചു. ഇനി മരിച്ചതിന് ശേഷം ഈ മരണാനന്തരം, അപ്പോൾ ഇദ്ദേഹം മരുത്തന്മാരുടെ ഒരു അംശാവതാരം, മരുത്തന്മാരുടെ ഇദ്ദേഹം മരണാനന്തരം ആത്മാവ് മരുത്തന്മാരുടെ അടുത്ത് ചെന്ന് ചേർന്നു എന്നാണ് പറയുന്നത്. ഇതൊരു ചെറിയ വീഡിയോയാണ്. ഞാൻ മിക്കവാറും പുരാണങ്ങളുടെ എല്ലാ കഥാപാത്രങ്ങളെ പറ്റി ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യകാലം ഈ കോവിഡ് കാലഘട്ടത്തിൽ 10-165 പുരാണങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഇന്നിടുന്നത് 74-ാമത്തെ പുരാണമാണ്, ഏകദേശം തീർന്ന്. അപ്പോൾ ഇനി കുറച്ച് ഇടാത്ത ചില ആളുകളെ തപ്പിപ്പിടിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടെല്ലാം ചെറിയ വീഡിയോസാണ്. വലിയ വീഡിയോകളിൽ വലിയ മേജർ കഥാപാത്രങ്ങളെല്ലാം പുരാണത്തിലുള്ള എല്ലാവരെ പറ്റിയും ഞാൻ ഇട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇനി കൊച്ചു കൊച്ചു കഥാപാത്രങ്ങളും അപ്രധാനമായ കഥാപാത്രങ്ങളെ പറ്റിയാണ് ഈ വീടാനുള്ളത്. അതുകൊണ്ട് ഒരു ഏകദേശം 100 എപ്പിസോഡാകുമ്പോൾ ഞാൻ ഇത് നിർത്തും. അപ്പോൾ ഇപ്പോൾ 74-ാമത്തെ എപ്പിസോഡാണിന്ന്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സാത്വി ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും വലിയ ഒരു സഹാവും പാണ്ഡവന്മാരുടെ ബന്ധുവും ശിരി എന്ന് പറയുന്ന രാജാവിൻ്റെ മകനുമാണ്. താങ്ക് യു വെരി മച്ച്.